പിന്നെ നമ്മുടെ ലിയോയെ കൊണ്ട് മണം പിടിച്ച ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവൻ മണം പിടിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. മണം പിടിച്ചോണ്ട് വരുമോ? മണം പിടിച്ച സാധനം എടുത്തോണ്ട് വരുമോ? ഡാ ഇതെന്തുവാ, ഇതെന്തുവാ? മുട്ടയാണ്, മുട്ട വേണ്ട, ഇതെന്തുവാ? മുട്ടയാണ്. ആ മുട്ട എണീക്ക്, ഇങ്ങനെ എന്താ പറ്റത്തില്ല, എണീക്ക്, എണീറ്റിരിക്ക്, എണീറ്റിരിക്ക്. ഈ സാധനം അച്ഛ അവിടെ വയ്ക്കുമ്പോഴേ, അച്ഛ അവിടെ വയ്ക്കുമ്പോൾ എടുത്തോണ്ട് വരണം കേട്ടോ. ആ ഇത് അവിടെ വയ്ക്കട്ടോ, അവിടെ വെച്ചിട്ട് എടുത്തോണ്ട് വരണം. ആ മണപ്പിച്ച് നോക്ക്, മണപ്പിച്ച് നോക്ക്. അച്ഛ അവിടെ വയ്ക്കുക, വയ്ക്കുമ്പോൾ വേണ്ട എടുത്തോണ്ട് വേണം. ഞാൻ കൊണ്ട് വയ്ക്കട്ടെ, മണപ്പിച്ച് നോക്കി. ആ അച്ഛ അവിടെ വയ്ക്കട്ടെ. ആ ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുന്നു കേട്ടാ. ആ അവിടെ വെച്ചു, അവിടെ വെച്ചു. ആ മിടുക്കൻ കുട്ടനാണ്, മിടുക്കൻ കുട്ടനാണ്. ആ മോൻ പേടിഞ്ഞ് എടുത്തോണ്ട് വന്നേ, മുട്ട എടുത്തോണ്ട് വന്നേ. ആ ആ മുട്ട എടുത്തോണ്ട് വാ ലിയോ, നിന്റെ മുട്ട നീ എടുത്തോണ്ട് പോകണം. ഓ മോനിന്റെ മുട്ട കൊണ്ടുപോയി. പിന്നെ കണ്ടുപിടിക്കാനുള്ള സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ട് വരുന്നത് വരെ നമുക്ക് പുതിയൊരു സാധനം ഞങ്ങൾ പരിചയപ്പെടുത്താം. ഒരു പുതിയ പ്രോഡക്റ്റ് ഇതാണ്. ആ പ്രോഡക്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം, ഉപയോഗിക്കാം. ഇത് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് സാധനവും വളരെയേറെ ഭംഗിയുണ്ട്. ഇത് ബ്രാസാണ്, നല്ല കനമുള്ള ബ്രാസാണ്. അപ്പം പിന്നെ ഒരു 15 വർഷത്തെ പിന്നെ ഗ്യാരൻ്റിയാണ് അവർ പറയുന്നത്. ഈ നമ്മുടെ ഈ പിന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം നമുക്ക് ഇത് പിന്നെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ പിന്നെ അവൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് നമ്മൾ പിന്നെ അറിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ദൂരെ, അതായത് നമ്മളുടെ പപ്പി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നായ്ക്കുട്ടൻ ദൂരെ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരാളിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവർ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. കണ്ണാ, ഇത് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മുടെ പിന്നെ നായ്ക്കുട്ടനെ വേറൊരാളിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ ടാഗിലുള്ള QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. അതിൽ വെരിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങളുടെ നമ്പര് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുക. ആ ഓക്കെ. ആ എൻ്റെ ഫോണിൽ ഒരു അലർട്ട് മെസ്സേജ് വന്നു. ആ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ നമ്പറിലേക്ക്, അപ്പം ഇതിനകത്ത് അതായത് ഈ മെസ്സേജ് അയച്ച ആളിൻ്റെ നമ്പർ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. കോൾ. ഓക്കെ, ഇങ്ങനെ കാള് ചെയ്തിട്ട് ആ ആള് നമുക്കും തമ്മിൽ പിന്നെ പിന്നെ മറ്റേ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പപ്പിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുതന്നെയാണ് ഇതിൻ്റെ ഉപയോഗം. അതായത് ഇന്ന് പിന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോഴോ ദീപാവലിക്കോ മറ്റേ വിഷുവിന് പടക്കം പൊട്ടിക്കുമ്പോഴോ ഇതിൻ്റെ ശബ്ദവും മറ്റുമൊക്കെ കേട്ട് പിന്നെ ഇവർ ഓടിപ്പോകുന്ന, അതായത് ഒരു പ്രത്യേക ഏരിയ വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ പിന്നെ ലെവല് തെറ്റിപ്പോവും. കാര്യം എങ്ങോട്ട് പോകണമെന്നറിയാതെ അലഞ്ഞിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും കാണാറുണ്ട്. ഒരുപാട് പേര് നല്ല വീട്ടിൽ വളർത്തുന്ന, കണ്ടറിയാം വീട്ടിൽ വളർത്തുന്ന നായ പിന്നെ, കാര്യം അവർക്ക് മനുഷ്യരുടെ അടുത്ത് കൂടുതൽ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് ആരുടെയാണെന്ന് അറിയാൻ പറ്റാതെ അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരസ്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ഇവരുടെ കഴുത്തിലിട്ടാൽ ആ നിമിഷം തന്നെ കിട്ടിയ ആളിന് പിന്നെ ഇത് ആരുടെയാണെന്ന് കണ്ടെത്താൻ കഴിയും, അവരെ വിവരം അറിയിക്കാൻ കഴിയും, അവർക്ക് പോയിട്ട് തിരിച്ച് ഇവനെ കൊണ്ടുവരാനും കഴിയും. അത് കഴിയുമെങ്കിൽ പിന്നെ ഇത്തരം ഒരു ടാഗ് എല്ലാവരുടെയും വളർത്തുനായ്ക്കളുടെ കഴുത്തിലിടുക, വളരെയേറെ ഉപകാരപ്രദമാണ്. ഇത് പിന്നെ വാങ്ങണമെന്നുള്ളവർ അവർക്ക് വേണ്ടി ഞങ്ങളിതിൻ്റെ നമ്പരും മറ്റ് വെബ്സൈറ്റും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. പിന്നെ ആവശ്യമുള്ളവർ വാങ്ങുക. രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ ഫോണിൽ പിന്നെ ക്യാമറ എടുത്തിട്ട്
ക്യാമറയിൽ ക്യു ആർ കോഡ് സ്കാനറോ പിന്നെ ഗൂഗിൾ ക്യാമറയോ എടുത്ത് ഇത് സ്കാൻ ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റ് വന്നു, ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം പിന്നെ ഇതിൻ്റെ ടാഗിൻ്റെ ഐ ഡി എത്തി, ഇത് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഫോൺ നമ്പർ പിന്നെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും, അതിൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പം നമ്മൾ പിന്നെ ജിമെയിൽ ഐ ഡി ഉള്ള ആളാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ പിന്നെ പേര് തൊട്ട് താഴെ തന്നെ വരും. വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പം പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ഇതിൻ്റെ ആക്ടിവേഷൻ കീ. ഇത് വാങ്ങുന്ന കവറിൽ തന്നെ അതിൻ്റെ ആക്ടിവേഷൻ കീ ഉണ്ടാവും. നമ്മൾ ആ ആക്ടിവേഷൻ കീ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഒരു കോളം കൂടെ ഉണ്ട്, മറ്റെന്തെങ്കിലും ഡീറ്റെയിലുകൾ പിന്നെ എഴുതാനുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്ഥലമോ മറ്റേതെങ്കിലും വിവരങ്ങൾ എഴുതാനുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി ഒരു കോളം കൂടെ ഉണ്ട്. നമുക്ക് നോട്ടിൻ്റെ അവിടെ പിന്നെ കരിങ്ങന്നൂർ എന്നെഴുതാം. ഓക്കെ, കരിങ്ങന്നൂർ എന്നെഴുതിയിട്ട് സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന പിന്നെ ഫോൺ നമ്പരും ജിമെയിൽ ഐ ഡിയും പിന്നെ കറക്റ്റാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു മെയിൽ കൂടി ഇതോടൊപ്പം വരും, പിന്നെ നമ്മുടെ ടാഗ് അപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു. കൊണ്ടുവച്ചു, ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ ലിയോ, മൂവ് മൂവ് പിടിച്ചോ, നമുക്ക് സാധനം കണ്ടു പിടിക്കാൻ പോവാം. അച്ഛനുണ്ട്, കൂടെ ഉണ്ട്. മുട്ട കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും. അപ്പോൾ ആള് വന്ന വഴി തിരിച്ചു പോവുകയാണ്, അല്ല സാധനം കണ്ടുപിടിച്ചിട്ടില്ല. ആ കിട്ടി 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 കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, തരാം കിട്ടി കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. എന്നാ ലിയോ കൂട്ടെ, മോനെ മോനെ എന്നാ എന്നേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ആ മതിയല്ലോ, ആ മതിയാ, ശരി. അപ്പോൾ ഇനി നമുക്കിത് പിന്നെ കുറച്ച് ദിവസം ഇതുപോലെ സ്ഥിരമായിട്ട് നോക്കിയാലോ. ഇതിപ്പം മുട്ടയാണ്, അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇത് പിന്നെ പരീക്ഷിച്ച് നോക്കിയാൽ അപ്പം ശരിക്കും മണം കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഈ ഇനങ്ങളൊക്കെ പിന്നെ നമ്മൾ പോലീസ് സേനയിലൊക്കെ മണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇവനും ആ ഒരു ശേഷി സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ നമുക്കൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാം. ഓക്കെ.